ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ തോറിൻ്റെ ഏറ്റവും മികച്ച വെപ്പണുകൾ തന്നെയാണ് സ്റ്റോം ബ്രേക്കറും അതേപോലെ തന്നെ മിയോൾനിയറും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സ്റ്റോൺ ബ്രേക്കർ വേഴ്സസ് മിയോൾനിയറാണ്. പിന്നെ ഗൈസ്, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അതായത് ഇന്നാൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഫോൺ നമ്പർ രണ്ടാമത്തെ ഐഡിയിൽ വെരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് തമ്മിലൊന്നും ഉണ്ടാക്കാത്തത്, ഇങ്ങനെയൊക്കെ തമ്മിലിടുന്നത് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ നമ്മൾ ഫോൺ നമ്പർ അവസാനം വെരിഫൈ ചെയ്തു, അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാതെ തന്നെ തമ്മിൽ ഇടാൻ പറ്റും. സോ നമുക്ക് നമ്മുടെ കണ്ടൻറ്റിലേക്ക് വരാം. ഞാനിതിനെ മൂന്ന് സെക്ഷനായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഒന്ന്, ഇതിലേതാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കട്ടിയുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കാഠിന്യമേറിയത്. രണ്ട്, ഇതിനേതിനാണ് പവേഴ്സ് കൂടുതൽ. മൂന്ന്, ഫൈറ്റ് ചെയ്യുമ്പോഴൊക്കെ ഏറ്റവും നല്ലതും അല്ലെങ്കിൽ ഏറ്റവും മികച്ച ആയുധം ഏതാണ്. കോമിക്സ് അതേപോലെ മൂവീസും കമ്പയർഡ് ആണ്. സോ ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ റിസൾട്ട് പറയുക. സോ കൂടുതൽ പറഞ്ഞില്ല, കടുപ്പിക്കാതെ വീഡിയോയിലേക്ക് പോയേക്കാം. നമുക്ക് ആദ്യം തന്നെ മിയോൾനിയെ കുറിച്ച് നോക്കിയേക്കാം. മിയോൾനിയർ തോന്നുന്ന ഫസ്റ്റ് വെപ്പൺ ഏതാണെന്ന് ചോദിച്ചാൽ ആരും പറയും മിയോൾനിയർ ആണെന്ന്. സോ വേറെ ലെവൽ പവറായിട്ടുള്ള ഒരു വെപ്പൺ തന്നെയാണ്. സോ മൂവീസിനേക്കാളും പവേഴ്സ് നമ്മുടെ കോമിക്സിനൊക്കെ ആണെങ്കിൽ കുറേ അധികം പവേഴ്സ് ഉണ്ട്. എന്നാൽ മൂവീസ് നോക്കുകയാണെങ്കിൽ തണ്ടർ ബ്ലാസ്റ്റ് എന്ന് പറയുന്നൊരു തണ്ടർ എന്നൊരു പവറാണ് വരിക. പക്ഷേ കോമിക്സിൽ നോക്കുകയാണെങ്കിൽ ടെലിപ്പോർട്ടേഷൻ അതേപോലെ തന്നെ കുറേ പവേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മുടെ തുറന്ന് പറയുന്ന ക്യാരക്ടർ കോമിക്സിൽ നമ്മൾ ഡാർക്ക് സൈഡിനെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. പലരും വിചാരിച്ചേക്കുന്നത് 10% പവർ ആട്ടോമാറ്റിക്കായിട്ട് ആയപ്പോഴാണ് കൊന്നു കളഞ്ഞത്. പക്ഷേ തോറായിരുന്നു ആ പവർ അബ്സോർബ് ചെയ്തത്. അത് മിയോൾനിയർ വെച്ചിട്ടായിരുന്നു തോറ് ആ പവർ അബ്സോർബിങ്. അപ്പോൾ എന്തോ എനിക്കൊരു സംശയമുള്ളത് തോറിന് പവർ അബ്സോർബിങ് ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷേ പറ്റുമെന്നാണ് കോമിക്സിൽ കാണിച്ചിരിക്കുന്നത്. സോ സ്റ്റോൺ ബ്രേക്കറിനേക്കാളും ഉപയോഗിച്ചിട്ടുള്ളത് മിയോൾനിയർ തന്നെയാണ്. തോർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് മിയോൾനിയറാണ്. ഉറുമെറ്റിൽ വെച്ചിട്ടാണ് സ്റ്റോൺ ബ്രേക്കർ അതേപോലെ മിയോൾനിയറും ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ മിയോൾനിയർ ഉയർത്തണമെങ്കിൽ വേർത്തി വേണം. സോ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും പവേഴ്സൊക്കെയാണ് നമ്മുടെ മിയോൾനിയർ ഉള്ളത്. നമുക്കിനി സ്റ്റോൺ ബ്രേക്കറിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. സോ സ്റ്റോൺ ബ്രേക്കറിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ സ്റ്റോൺ ബ്രേക്കർ ഒരു ആക്സ് ആണ്. സോ ബ്ലേഡ് പോലെയാണ് അതിൻ്റെ അറ്റമൊക്കെ ഇരിക്കുന്നത്. സോ വേറെ ലെവൽ പവർഫുൾ വെപ്പൺ തന്നെയാണ്. ഇൻഫിനിറ്റി വാറിൽ മേജർ റോള് തന്നെ നമ്മുടെ സ്റ്റോൺ ബ്രേക്കറിനുണ്ടായിരുന്നു. സോ അതുകൊണ്ടൊക്കെ തന്നെ മനസ്സിലാകും വേറെ ലെവൽ പവർഫുൾ വെപ്പണാണെന്ന്. സോ കോമിക്സിൽ ഇത് വന്നിട്ട് തോന്നിയ വെപ്പണല്ല, ബീറ്റാ റൈബലിൻ്റെ വെപ്പണാണ്. സോ ബീറ്റാ റൈബലിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് അറിയായിരിക്കുമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞേക്കാം ബീറ്റാ റൈബലിൻ്റെ എല്ലാ ഈ സ്റ്റോറി. സോ നമ്മുടെ തോറും അതേപോലെ തന്നെ ബീറ്റാ റൈബൽ ഒരു അടിയുണ്ടാകും. സോ നമ്മുടെ ബീറ്റാ റൈബൽ വന്നിട്ട് നമ്മുടെ തോറിൻ്റെ ഹാമർ അല്ലെങ്കിൽ മിയോൾനിയർ എടുത്ത് അങ്ങോട്ട് ഉയർത്തും. സോ വേർത്തിയുള്ളതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ പവർ വെച്ച് ഉയർത്തിയതൊന്നുമല്ല. സോ നമ്മുടെ ബീറ്റാ റൈബിൾ പറയും ഈ വെപ്പൺ എനിക്ക് വേണമെന്ന്. സോ അവർ രണ്ടും അങ്ങനെ അസ്ഗാർഡിൽ പോകും. സോ അസ്ഗാർഡിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഓഡിൻ അങ്ങോട്ട് പറയും നിങ്ങൾ രണ്ട് ഫൈറ്റ് ചെയ്ത് ആര് ജയിക്കുന്നു, ഒരാൾ മരിക്കുക ഒരാളെ കൊന്നിട്ട് ആര് ജയിക്കുന്നു, അയ്യാക്ക് ഞാൻ ഈ വെപ്പൺ അങ്ങോട്ട് അല്ലെങ്കിൽ ഹാമർ അല്ലെങ്കിൽ മിയോൾനിയർ അങ്ങോട്ട് നൽകുമെന്ന്. സോ ആ ഫൈറ്റിൽ ബീറ്റാ റൈബിൾ അങ്ങോട്ട് ജയിക്കും, തോറ് തോറ്റു പോകും. സോ അപ്പോൾ ബീറ്റാ റൈബലിന് തോറിനെ കൊല്ലാം. പക്ഷേ കൊല്ലാതെ നമ്മുടെ ബീറ്റാ റൈബിൾ എന്തിനാ ഞാൻ ബീറ്റാ റൈബിൾ തോറിനെ പൊക്കിക്കൊണ്ട് അസ്ഗാർഡിലോട്ട് ചെല്ലും. സോ കൊല്ലത്തില്ല. അങ്ങനെയാണെങ്കിൽ ഓഡിൻ ചെയ്യുന്നത് നമ്മുടെ മിയോൾനിയർ കൊടുക്കുകയല്ല, പകരം ഈ സ്റ്റോൺ ബ്രേക്കർ അങ്ങോട്ട് സമ്മാനമായിട്ട് നൽകും. സോ ഇതും കൊണ്ട് നമ്മുടെ ബീറ്റാ റൈബിൾ പോകും. പിന്നെ കോമിക്സ് നോക്കുകയാണെങ്കിൽ അവർ ഫ്രണ്ട്സ് ആവുന്നുണ്ടോ? പിന്നെ സ്റ്റോൺ ബ്രേക്കർ വെച്ച് ബൈഫ്രോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. സോ നമുക്ക് മെസ്സസ് പാറ്റിലേക്ക് കടക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മൂന്ന് സെക്ഷനാണ്. സോ ഒന്നാമത്തെ സെക്ഷൻ നോക്കാം. ഒന്നാമത്തെ സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് അല്ലെങ്കിൽ കട്ടിയുള്ളത് കാഠിന്യം കൂടിയതിൽ ഏതാണെന്നാണ്. സോ നമുക്കത് അപ്പോൾ അത് നോക്കിയാണെങ്കിൽ ഈ കോമിക്സിൽ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ട്. സോ ബീറ്റാ റൈബിൾ അതേപോലെ തോറും തമ്മിലാണ്. ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ആയതിന് ശേഷമാണ് ബീറ്റാ റൈബിൾ പറയുന്നത് എന്തൊക്കെയായി കാണിക്കുന്നത്, നീര് പോക്കാൻ വൃത്തി പോലും അല്ലെന്ന് വേർത്തി പോലും അല്ലെന്ന്. സോ എന്നിട്ട് ബീറ്റാ റൈബിൾ അത് പൊടിച്ചിട്ട് തോറിന് കൊടുക്കാതിരിക്കും. സോ തോർ പറയും ഞാനൊന്ന് കൈ വലിച്ച നിൻ്റെ കൈയോടെ ദൂരി പോകുന്ന. സോ ബീറ്റാ റൈബിൾ കേൾക്കത്തില്ല. സോ ഒരു ഫ്രണ്ട്സ് ആയതുകൊണ്ട് തോർ മറ്റേ സ്റ്റോൺ ബ്രേക്കർ ഇങ്ങോട്ട് വലിച്ചെടുക്കും ബീറ്റാ റൈബിളിൻ്റെ കയ്യിൽ നിന്ന്. സോ സ്റ്റോൺ ബ്രേക്കർ വന്നിട്ട് തോറിൻ്റെ കയ്യിൽ മിയോൾനിയർ വന്നിട്ട് ബീറ്റാ റൈബിളിൻ്റെ കയ്യിലാകും. സോ തോർ വന്ന് ഓടി വന്ന് ബീറ്റാ റൈബിളിനെ സ്റ്റോൺ ബ്രേക്കർ വെച്ച് അടിക്കും. ബീറ്റാ റൈബിൾ അത് മിയോൾനിയർ കൊണ്ട് തട്ടയ്ക്കും. സോ അവിടെ എന്താ സംഭവിച്ചത്?
അപ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത് സ്റ്റോം ബ്രേക്കർ അങ്ങോട്ട് പൊട്ടിപ്പോയെന്നായിരിക്കും, വേറെ ചിലർ വിചാരിച്ചിരിക്കുന്നത് മിയോൾനിയർ സ്റ്റോം ബ്രേക്കറിന്റെ ബ്ലേഡ് കൊണ്ടുള്ള ഭാഗം വെച്ച് അങ്ങോട്ട് കീറിപ്പോയെന്നായിരിക്കും. സോ അവിടെ സത്യത്തിൽ നടന്നത് നമ്മുടെ സ്റ്റോം ബ്രേക്കർ അങ്ങോട്ട് പൊട്ടിച്ചേതറി പോകും. സോ കോമിക്സിൽ ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് മനസ്സിലാകാം കട്ടി കൂടുതൽ നമ്മുടെ മിയോൾനിയറിനാണെന്ന്. ഇത് നടന്നത് ബ്ലാക്ക് വിന്റർ എന്ന് പറയുന്ന കോമിക്സിലായിരുന്നു. സോ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. സോ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഏത് വെപ്പണിനാണ് ഏറ്റവും കൂടുതൽ പവേഴ്സ് ഉള്ളതെന്നാണ്. സോ നമുക്ക് അതിലേക്ക് പോകാം, മിയോൾനിയറിനെ കുറിച്ച് നോക്കാം. സോ മൂവീസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ തോറിൻ്റെ മിയോൾനിയറിൻ്റെ പവേഴ്സ് കാണിച്ചിട്ടില്ല, പവേഴ്സ് കുറവാണ്. സോ കോമിക്സ് നോക്കുകയാണെങ്കിൽ കുറേ അധികം പവേഴ്സ് നമ്മുടെ മിയോൾനിയറിനുണ്ട്. പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ടെലിപ്പോർട്ടേഷൻ, അതേപോലെ തന്നെ പവർ അബ്സോർബ്. പവർ അബ്സോർബിങ്ങോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഗലാക്ടസിനെ തോറ് കൊന്നിട്ടുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ പലരും പറയുന്നത് ഗലാക്ടസിന് വെറും 10% ഉള്ളതുകൊണ്ട് മാത്രമാണ് തോറിന് കൊല്ലാൻ പറ്റിയെന്നാണ്. അത് ശരിയാണ്, 10% ഉള്ളപ്പോഴാണ് നമ്മുടെ തോറ് കൊന്നത്. പക്ഷേ നിങ്ങൾ വേറൊരു കാര്യം കൂടെ ഓർക്കണം, ഈ 10% ആക്കിയതും നമ്മുടെ തോറ് തന്നെയാണ്. സോ ബ്ലാക്ക് വിൻറ്റർ കോമിക് ആയിരുന്നു ഈ നടന്നത്. സോ പവർ അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നാണ് അതിൽ കൂടെ കാണിച്ചത്. പിന്നെയും കുറേ കുറേ പവേഴ്സ് നമ്മുടെ മിയോൾനിയറിനുണ്ട്. സോ കോമിക്സിൽ വന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഷേപ്പ് ഒരേപോലെ ഒന്നുമില്ല, പല പല ഷേപ്പൊക്കെ പോലെയാണ് ഇരിക്കുന്നത്. സോ നമുക്കിനി സ്റ്റോം ബ്രേക്കറിനെ കുറിച്ചൊക്കെ ഇത്രയും വല്ല ഇതിലും പവേഴ്സ് നമ്മുടെ മിയോൾനിയറിനുണ്ടെന്നാണ് തോന്നുന്നത്. സോ സ്റ്റോം ബ്രേക്കറിനെ കുറിച്ച് നോക്കാം. സോ സ്റ്റോം ബ്രേക്കറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വേറെ ലെവൽ വെപ്പൺ തന്നെയാണ്. സാധാരണ പവേഴ്സൊക്കെ നിങ്ങൾക്കറിയായിരിക്കും. ഇനി ഞാൻ പറയുന്ന പവർ എന്ന് പറയുന്നത് ബൈഫ്രോസ്റ്റ് തുറക്കാൻ പറ്റും. ഇത് മിയോൾനിയറിനെ കൊണ്ട് പറ്റത്തില്ല. ബൈഫ്രോസ്റ്റ് നമ്മുടെ ഇൻഫിനിറ്റി വാറിൽ നമ്മൾ കണ്ടതാണ്. ബൈഫ്രോസ്റ്റ് വഴിയായിരുന്നു തോറ് ആ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് വന്നത്. സോ പിന്നെയുള്ളത് എന്താണ്, തണ്ടർ പവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ഇനി നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതിലെ വിന്നറും നമ്മുടെ മിയോൾനിയറാണ്. കാരണം മിയോൾനിയറിന് വേറെ കുറേ പവേഴ്സ് കോമിക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ പവർഫുൾ അല്ലെങ്കിൽ പവർ കൂടുതൽ ഏതാണെന്ന് ചോദിച്ചാൽ മിയോൾനിയർ ആണെന്ന് പറയാം. അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും മികച്ച വെപ്പൺ ഏതാണെന്നാണ്. അതായത് ഫൈറ്റ് ചെയ്യുമ്പോഴും ഏറ്റവും പൊളിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച വെപ്പൺ ഏതാണെന്നാണ്. സോ നമുക്ക് അതിലേക്ക് നോക്കാം. മികച്ച വെപ്പൺ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ രണ്ടും വേറെ ലെവലും വെപ്പൺ തന്നെയാണ്. സോ മിയോൾനിയർ വെച്ച് ഫൈറ്റ് ചെയ്യുമ്പോൾ തോറ് കുറച്ചുകൂടെ ഒരു ഒറ്റ കൈ വെച്ചാണ് മിയോൾനിയർ എപ്പോഴും പിടിക്കുന്നത്. എന്നാൽ സ്റ്റോം ബ്രേക്കർ രണ്ട് കൈ വെച്ചായിരിക്കും, ഒറ്റ കൈ വെച്ചും പിടിക്കുമെങ്കിൽ പോലും രണ്ട് കൈ വെച്ചും പലപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഇതുവരെ മിയോൾനിയർ രണ്ട് കൈ വെച്ച് പിടിക്കും. അത് തോറിന് സ്ട്രെങ്ത് ഇല്ലാത്തതല്ല, അതിൻ്റെ നീളം നല്ല രീതിക്കുണ്ട്. അതൊരു കൈ വെച്ചും ഫൈറ്റ് ചെയ്യാറുണ്ട്. സോ മികച്ച വെപ്പൺ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും സ്റ്റോം ബ്രേക്കർ എന്ന്. ഏ അപ്പം നിങ്ങൾ പറയും ഇത്രയും പവേഴ്സും കാര്യങ്ങളും എല്ലാം കൂടുതൽ മിയോൾനിയറിനായിട്ട് സ്റ്റോം ബ്രേക്കറാണോ മികച്ച വെപ്പണെന്ന് ആണ്. കാരണം ഇതൊരു ആക്സ് ആണ്, മറ്റേതൊരു ഹാമറാണ്. ഇപ്പോൾ നമ്മൾ തോറാണെങ്കിൽ താനോസിൻ്റെ ദേഹത്തേക്ക് നെഞ്ചത്തേക്ക് ഇത് കുത്തി കയറുന്നുണ്ട്. അപ്പോൾ താനോസ് പറയുകയും ചെയ്യുന്നുണ്ട് നീ എൻ്റെ നെറ്റിക്ക് വെച്ചിരുന്നെങ്കിൽ എന്തോ ഞാൻ അപ്പോഴത്തെ സ്പോട്ട് മരിച്ചു പോകുമെന്ന്. സോ ഹാമറും കൊണ്ടായിരുന്നു തോറപ്പോൾ വന്നെങ്കിൽ താനോസ് അങ്ങനെ ഒരു ഡയലോഗ് പോലും പറയത്തില്ല. കാരണം എന്താണ്, അതിപ്പോൾ എടുത്ത് നെറ്റിക്ക് അടിച്ചു കഴിഞ്ഞാൽ തെറിച്ചു പോകും, ഒരു ഡാമേജ് വരും എന്ന് കരുതി അങ്ങോട്ട് മരിച്ചൊന്നും പോകത്തില്ല. പക്ഷേ സ്റ്റോം ബ്രേക്കർ ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം ചത്തു പോകും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരിക്കൽ കാണാം എല്ലാവർക്കും. ബൈ. അതിനു മുമ്പ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ 2 ബട്ടൺ ഡിസ്പ്ലേക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുത്. അപ്പോൾ പുതിയൊരിക്കൽ കാണാം എല്ലാവർക്കും. ബൈ.